പ്രവചിക്കാവുന്ന വ്യക്തിയുടെ പേര് ഇർഫാൻ ഹബീബ് എന്നാര് പറയുന്നു, ഈ ഗവർണർ പറയുന്നു, ഈ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പത്രമാധ്യമങ്ങളുടെ എക്യാനിലൂടെ മനോരമയിലൂടെ അടക്കമുള്ള പത്ര ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ കേരളം അത് ലൈവായി കണ്ടു. ആ ഗവർണറുടെ ഒരു പത്തടി ഇപ്പുറത്ത് നിൽക്കുന്ന ഇർഫാൻ ഹബീബ് എന്ന ഈ ലോകം അംഗീകരിക്കുന്ന, ഈ രാജ്യം അംഗീകരിക്കുന്ന ചരിത്ര പണ്ഡിതൻ, ചരിത്രകാരൻ ആക്രമിക്കാൻ വന്നു എന്ന് 85 വയസ്സായ ഇർഫാൻ ഹബീബ് ആരാണ് വിശ്വസിക്കുക? അതിനുവേണ്ടി കുറെ ഇല്ലാത്ത തെളിവുകൾ എന്ന് പറഞ്ഞ് വിയറ്റ്നാം കോളനി സിനിമയിൽ ശങ്കരാടി എന്ന അതുല്യനായ മൺമറഞ്ഞു പോയ നടൻ ഒരു തെളിവായി കയ്യിലെ രേഖ കാണിക്കുമ്പോൾ ഒരു ദിവസം പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വാർത്താ സമ്മേളനം നടത്തി കുറെ രേഖയും കൊണ്ടുവന്നു. കാറ്റായി ആവിയായി ആ രേഖ ആ പത്രസമ്മേളനത്തോടുകൂടി പോകുന്നതാണ് പൊതുസമൂഹം കണ്ടത്. നോക്കൂ, എന്തിനു വേണ്ടിയാണ് ഇല്ലാത്ത പൊറാട്ടു നാടകങ്ങൾ സംഘടിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇല്ലാത്ത കഥകൾ മെനയുന്നത്? അവിടെ ഈ രാജ്യത്തെ സംഘപരിവാരത്തിന്റെ ഭരണകൂടം, ഈ രാജ്യത്തെ നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഈ രാജ്യത്തെ ചരിത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഗവൺമെന്റ് ഒടുവിലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മണ്ഡലങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനെ അട്ടിമറിക്കണം. അങ്ങനെ അട്ടിമറിച്ച് ഇവിടെ വലതുപക്ഷത്തിനെയോ വലതുപക്ഷ വർഗീയ സംഘടനകളെയോ കേരളത്തിലെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആര് ശ്രമിക്കുന്നു? ഈ രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കുന്നു. ഈ രാജ്യത്തെ സംഘപരിവാരത്തിന്റെ ഭരണകൂടത്തിന് ഈ കേരളത്തിലെ ബി ജെ പി ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഇവിടെ കച്ചി തൊടാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യമുള്ള മനുഷ്യനിറക്കി കേരളത്തിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടി ആര് ശ്രമിക്കുന്നത്? സംഘപരിവാരത്തിന്റെ നേതൃത്വം ശ്രമിക്കുന്നത്. നോക്കൂ, 2014 മെയ് മാസം 26 തീയതി ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഉപയോഗപ്പെടുത്തി ഭരിക്കുന്ന ഒരു ഗവൺമെന്റായി മാറി. വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ, പൊതുജനങ്ങളെ, കർഷക തൊഴിലാളികളെ, കരിങ്കൽ തൊഴിലാളികളെ, മത്സ്യത്തൊഴിലാളികളെ ഇത്രമാത്രം ദ്രോഹിച്ചൊരു ഗവൺമെന്റ്, പൊതുസമൂഹത്തെ ഇത്രമാത്രം ദ്രോഹിച്ചൊരു ഗവൺമെന്റ് ഈ രാജ്യത്തൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. ഇല്ലാത്ത ചരിത്രം സംഘപരിവാരത്തിന്റെ ആർ എസ് എസിന്റെ ചരിത്രം